ദേവിഡിജി പ്രവൃത്തി വ്യഭിചാരം വാക്കിലും പെരുമാറ്റത്തിലും പാതിവൃത്യം നിന്നെ ആദ്യം കണ്ട അന്ന് ഞാൻ എഴുതി വെച്ചതാ നീ പിശകാണെന്ന് ഒരു ഓഫീസറുടെ തോൾപ്പട്ടയിലെ സ്റ്റാറും സിമ്പലും കണ്ടാൽ എനിക്ക് പറയാനാവില്ല അയാൾ ഡി എസ് പി ആണോ ഡിവൈഎസ് പി ആണോ പക്ഷേ ഒരു പെണ്ണിനെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഞാൻ പറയും അവൾ പിശകാണോ അല്ലയോ എന്ന് സഹജവാസന അല്ലാതെ എന്തു പറയാനുള്ളൂ ഞാനെന്താണോ പറഞ്ഞത് ഇവിടെ പറഞ്ഞാണ് സർ റെസ്റ്റ് ഹൗസിൽ ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു കാമുകനുമായി എത്ര കാമുകന്മാരുണ്ടെ നിനക്ക് എത്ര കൊടുത്തടാ ഇപ്പൊ ഇരുന്നൂറ് സത്യം പറയടാ ഇരുന്നൂറാണ് സർ ഹലോ അതെ സർ 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 ശരി സർ ശരി സർ വെക്കട്ടെ നിന്റെ അമ്മാവൻ കേശുനായരുടെ വീട്ടിൽ നിന്നാ ഫോണ് അവിടെ എന്റെ ഏമൻ ഡിവൈഎസ്പി ഇരിപ്പുണ്ട് നിന്നെ സൗകര്യമായിട്ടൊന്ന് തടവാന്ന് കരുതി ഇരുന്നപ്പോഴാ ഏമാന്റെ ഒരു ഒടുക്കത്തെ വിളി ഞാൻ അവിടെ വരെ പോയിട്ട് വരാം സാർ പട നിന്നെ സഹായിക്കാൻ എസ് പിഒ ഐ ജിഒ കുടുംബക്കാരോ ആരും ഇല്ലേ ഗൗരിയോടെ സംഗതിയൊക്കെ വാസ്തവാ കയ്യും കളവോടെ പിടിച്ചത് ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൽ വെച്ച് ആദ്യമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കാമുകനും കാമുകയാന്നാ പറഞ്ഞു ഒന്ന് വരട്ടിയപ്പോ ചെക്കൻ കൈ കഴി ഞാൻ അത്യാവശ്യമായി നിന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ വലിയ കഴുകൻ പുറത്തു പോയിരിക്കുക വേറെ ചില കഴുകന്മാർ ഇവിടെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഈ പെണ്ണ് കോടതി കാണില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിച്ചാലൊന്നും ജാമ്യാപേക്ഷയിലെ വാക്കിന്റെ അർത്ഥം മാറില്ല സാറേ എന്താ വിളിച്ചോണ്ട് പോട്ടെ കുറേ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട് ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു സത്യം എന്താണെന്നുള്ളത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം പറയാൻ മനസ്സിലെങ്കിൽ ഇല്ല എന്നുള്ള ഒറ്റ വാക്കിൽ നിർത്താം പിന്നെ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി പറ കേട്ടത് മുഴുവൻ സത്യമാണ് അച്ഛന്റെ മരണത്തെ തുടർന്ന് വേറെ ആന്തുണയില്ലാത്ത കുടുംബത്തെ ചുമക്കേണ്ട ബാധ്യത എന്റേതായി പത്താം ക്ലാസ് പാസ്സായി എനിക്ക് ആര് ജോലി തരാൻ രണ്ടു മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ കൂട്ടുകാരി വഴി ഒരു ഫിനാൻസ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാതെ അവിടെ ആർക്കും ജോലി ലഭിക്കില്ല പക്ഷെ എന്റെ കാര്യത്തിലെന്തോ ഒരു വിട്ടുവീഴ്ച ചെയ്തു പിന്നീട് അതിന്റെ വിലയായി എനിക്ക് എന്നെ തന്നെ നൽകേണ്ടി വന്നു അതിന്റെ മുതലാളി എന്നെ നശിപ്പിച്ചു ആ സാഹചര്യത്തിൽ എനിക്കത് സഹിക്കേണ്ടി വന്നു വീട്ടിലെ ദാരിദ്ര്യം ഇല്ലായ്മയുടെ നീണ്ട പട്ടിക പറമ്പിലെ തുച്ഛമായ വരുമാനം കൊണ്ട് എന്ത് ചെയ്യും എത്ര നാൾ മറ്റുള്ളവരെ ആശ്രയിക്കും ഒരു വർഷം കഴിഞ്ഞു നിരനിരയായി പൊട്ടിയ ഫൈനാൻസ് കമ്പനിയുടെ കൂട്ടത്തിൽ എന്റെ കമ്പനിയും പൊട്ടി ഒരു ജോലിക്കുള്ള അന്വേഷണം വീണ്ടും തുടർന്നു എങ്ങും കിട്ടിയില്ല എന്റെ ശരീരത്തിന് വിലയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ അത് വീണ്ടും വിറ്റു ഇന്നുവരെ
അമ്മ പറഞ്ഞത് നേരാണ്. ഭരതേട്ടാന്ന് ഞാൻ തികച്ചും വിളിച്ചിട്ടില്ല. ഒരു കാലത്ത് ഭരതേട്ടൻ എന്നെ സ്നേഹിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പിന്നീട് അതിലേറെ വെറുക്കാനും കൊതിച്ചു. അതിനുവേണ്ടി ഭരതേട്ടനോട് വളരെ മോശമായി ഞാൻ പെരുമാറിയിട്ടുണ്ട്. രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോ അതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞത് മുഴുവൻ അതേ ആത്മാർത്ഥതയിൽ തന്നെ ഞാൻ എടുക്കുന്നു. എനിക്ക് നിന്നെ എന്റെ പഴയ ഗൗരിയായിട്ട് തന്നെ കാണാൻ കഴിയും. ഏതൊരു സാഹചര്യത്തിലും നീ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകരുത്. അതൊരു ദുസ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കട്ടെ. നിന്റെ വീട്ടുകാരോട് ഞാൻ പറയുന്നുണ്ട്, ഇതേക്കുറിച്ച് നിന്നോട് രക്ഷം പോലും സംസാരിച്ചു പോരുന്നു. നാട്ടുകാരെന്ത് വേണേലും പറഞ്ഞോട്ടെ. ആര് ചോദിച്ചാലും നീ ധൈര്യമായിട്ട് പറഞ്ഞു, നീ ഭരതന്റെ പെണ്ണാണ്. ഇല്ല, ഇല്ല, അത് കാലത്തിന് എല്ലാം മായ്ക്കു വരാനുള്ള ശക്തിയുണ്ട്. കഴിഞ്ഞതൊക്കെ താനേ നീ മറന്നോളൂ. എല്ലാം തുറന്നു പറഞ്ഞിട്ടും എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് അറപ്പോ വെറുപ്പോ തോന്നിയിട്ടില്ല. ആ ആത്മാർത്ഥത നീ അംഗീകരിക്കണം. ഞാൻ പറയുന്ന അനുസരിക്കണം, മറുത്തൊന്നും പറയരുത്. നീ എന്നെ സ്നേഹിക്കുന്നത് സത്യമാണെങ്കിൽ, സ്നേഹിക്കുന്ന ഒരു പുരുഷൻ നിന്നെ നിയന്ത്രിക്കാനില്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് പിന്നെയും നീ തിരിച്ചു പോകും. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല ഇനി ഒരിക്കലും. പണ്ടങ്ങോ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തുളസിമാലയും താലിയും മാത്രം മതി അവർ പറയുന്ന ഏതമ്പരത്തിൽ വെച്ച് നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാവും. അത് ഞാൻ വീണ്ടും പറയും.